അപ്പൊ ഇന്ന് നമ്മള് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയി എടുക്കാൻ പോകുന്നത്. അപ്പം തമ്മിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ന് എന്റെ ബർത്ത്ഡേ വ്ളോഗ് ആണ്. അപ്പൊ ഇന്ന് May 31st എന്റെ ബർത്ത്ഡേ ആണ്. May 31st എപ്പോഴും എന്റെ സ്കൂളിൽ നിന്ന് ഒരു അവധിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ May 31st മന്ത് എൻഡ് അല്ലേ, അപ്പം ടീച്ചേഴ്സ് അവൈലബിൾ അല്ലായിരിക്കും. പണ്ടാരുടെ സ്കൂൾ കാര്യത്തിനൊക്കെ ടീച്ചേഴ്സ് അവൈലബിൾ അല്ലായിരിക്കും സ്കൂളിൽ. അപ്പൊ എപ്പോഴും നമുക്ക് അവധി കിട്ടുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് രാവിലത്തെ കോഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന മമ്മി താഴേക്ക് വിളിച്ചിട്ടുണ്ട്. ചേട്ടന് സ്കൂളുണ്ട്, കാരണം ചേട്ടൻ തങ്ങളുടെ സ്കൂളിലല്ലല്ലോ, വേറെ സ്കൂളിലല്ലോ. ഗൈസ് ഞാനാണെങ്കിൽ ഒരുങ്ങി വലിയ കാര്യത്തോടെ ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് മമ്മി ഓൾറെഡി വന്നു. ഗൈസ് ഞാനാണെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, നല്ല പ്രീവിയസ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മമ്മി ആണെങ്കിൽ വന്നു. ഗൈസ് കാരണം ഞാൻ കൊറേ സമയം എടുത്തു, മമ്മി വന്നു. അപ്പം ഞാൻ തന്നെ ഇനിയും താഴെ പോണ്ടി വരും. അപ്പൊ നമുക്ക് തന്നെ താഴെ പോയിട്ട് വരാം. അമ്മ ഞാൻ പോവാടെ. അതെ ഗൈസ് നമ്മൾ ലിഫ്റ്റിൽ കയറിയേ. ഗൈസ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മളുടെ പാർക്കും പൂളും ഒക്കെ എത്താൻ വേണ്ടി ഇങ്ങനത്തെ ഒരു നാരോ പാത്തിൽ കൂടെ നടന്നിട്ടാണ് നമ്മള് പാർക്കിലൊക്കെ എത്തുന്നത്. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. കൊറേ ഓഡിയന്റെ ഒരു എഫക്റ്റ് ആയിട്ട് ചെയ്ത ഹെയർ സ്റ്റൈൽ എല്ലാം പോയി. അപ്പൊ വീട്ടിൽ തിരിച്ചു വന്നോണ്ട് അമ്മ അപ്പം വെജിറ്റബിൾ സ്റ്റോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ കഴിച്ചു, എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും തോന്നാതെ ഞാൻ നേരം കഴിച്ചു. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനിയും ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പഠിക്കണം. കാരണം June 10 എനിക്ക് PT1 ഉണ്ട്. അപ്പൊ ലഞ്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ നേരെ വന്ന് ലഞ്ച് വെച്ചത്. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയത് നേരത്തെയാണ് നമ്മള്. ഇത് പുതിയ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഡ്രില്ലിങ്ങിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ നേരെ കൊണ്ട് ലഞ്ച് വെച്ചു. അത് കഴിഞ്ഞ് ഞാനത് കഴിച്ചു. ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല. അമ്മ ലഞ്ച് കഴിച്ചാലൊന്ന് ഉറങ്ങി. ഇനി ഞാൻ ഇച്ചിരി നേരം ഉറങ്ങാൻ പോട്ടെ. അപ്പൊ ഗൈസ് ചേട്ടച്ചി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. ഞങ്ങളാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണ്ണേറ്റ് തന്നെ ചേട്ടച്ചി വന്ന് വാതില് മുട്ടിയപ്പോഴാണ് ഞങ്ങള് ഉറക്കത്തിൽ നിന്ന് എണ്ണേറ്റ് തന്നെ. ചേട്ടന്റെ കൂടെ തന്നെ പപ്പയാണെങ്കിൽ എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഉടനെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോകണം. കേക്ക് സെറ്റ് ആകാൻ കുറച്ച് നേരം കൂടെ എടുക്കും, കാരണം ഇച്ചിരി അലുത്തിട്ടിരിക്കുവാണ് കേക്ക്. അപ്പൊ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് എടുക്കാന്ന് വിചാരിച്ചു. അത് ഇനി കേക്ക് മുറിച്ചു കഴിഞ്ഞ് സൂപ്പർ സാധനം ഉണ്ട്. അതിപ്പോ നമുക്ക് കേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായി നമ്മൾ വെച്ചിട്ട് ഫ്രിഡ്ജില്, ഇപ്പൊ സെറ്റായി കാണും. അപ്പൊ നമുക്ക് അത് പോയി നോക്കിട്ട് വരാവേ. ആദ്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മള് കേക്ക് കട്ട് ചെയ്യാം. എല്ലാം കഴിഞ്ഞു. ഇനിയും നമ്മള് വൈകിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പാനിപ്പൂരി ഉണ്ടാക്കുന്നതിന്റെ പ്രിപ്പറേഷൻസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു വിനു അങ്കിൾ. അപ്പൊ ഗൈസ് അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി ആയപ്പോഴത്തേക്ക് നേരം കൊറേ വൈകി, ഒരു രാത്രി 7 മണിയായി ഗൈസ്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു നാളെ ഉണ്ടാക്കാന്ന്. അത് മാത്രല്ല, ഞങ്ങളുടെ കയ്യില് ഞങ്ങൾ യൂട്യൂബ് നോക്കി. എന്തായാലും നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വൈകി ഉണ്ടാക്കിയാലും പ്രശ്നമില്ലെന്ന് വെച്ചാൽ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും മെയിൻ ഒരു ഇൻഗ്രീഡിയന്റും കയ്യിലില്ല, കൊറിയാണ്ടർ കയ്യിലില്ല. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി അതൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിപ്പോയി. എന്ത് ചെയ്യാനാണ്? അപ്പം പാനിപ്പൂരി ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇനിയും വൈകിട്ട് നമ്മൾ ഇച്ചിരി താഴെ പോയി നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ് ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ പോകാൻ സമയം കിട്ടിയില്ല. ഗൈസ് നേരം കുറേ വൈകി, ഇപ്പം ഏകദേശം ഒരു 10 മണിയായി കാണും ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ അപ്പൊ അത്രേ ഉള്ളൂ, ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോസിലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. മിക്കവാറും -1 subscribers എന്നാ കിടക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.